കുനൂർ ഹെലികോപ്റ്റർ ദുരന്തത്തിൽ മരിച്ച ധീര സൈനികർക്ക് ഓരോരുത്തർക്കായി രാജ്യം വിട നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ജനറൽ ബിപിൻ റാവത്തിന്റെയും ഭാര്യ മധുലിക റാവത്തിന്റെയും പൊതുദർശന ചടങ്ങാണ് വസതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിഗേഡിയർ LS ലിഡറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് രാവിലെ പൂർത്തിയായി. 9 പേരുടെ മൃതദേഹങ്ങൾ, അപകടം നടന്ന് 3 ദിവസമാകുമ്പോഴും 9 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. DNA പരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. അപകടത്തിന്റെ കാരണം എന്ത് എന്നത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. കുന്നൂരിലെ ഹെലികോപ്റ്റർ തകർന്നു വീണ കുന്നൂരിലെ കാട്ടേരി എസ്റ്റേറ്റിൽ വ്യോമസേനയുടെ പരിശോധന ഇന്നും തുടരുന്നുണ്ട്. ബിപിൻ റാവത്തിന്റെ ഹെലികോപ്റ്ററിന് മുമ്പ് ഒരു പരീക്ഷണ കോപ്റ്റർ പറന്നു എന്നതിലൊരു ആശയക്കുഴപ്പമുണ്ട്. അപകടം സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ട് കൈമാറിയെന്ന് സൂചനകൾ വരുന്നുണ്ട്. പ്രശാന്ത് രഘുവംശത്തിലേക്ക് പോകാം ഇതിന്റെ വിവരങ്ങൾക്കായി. പ്രശാന്ത്, രാജ്യത്തെ നടുക്കിയ ഹെലികോപ്റ്റർ ദുരന്തത്തിന്റെ കാരണം എന്ത് എന്നതാണ് ഇനി പ്രധാനമായും അറിയേണ്ട ഒന്ന്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജനറൽ ബിപിൻ റാവത്ത് പോകുന്നതിന് മുമ്പ് സുലൂരിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്ക് ഒരു പരീക്ഷണ ഹെലികോപ്റ്റർ പറന്നിരുന്നോ? ഇത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. അപ്പോൾ ഏത് വിധത്തിലാണ് ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്? രാജ്യം ഇന്ന് ജനറൽ ബിപിൻ റാവത്തിന് വിട നൽകുകയാണ്. ആ സമയത്ത് തന്നെ എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാവുന്ന പോലെ പാർലമെന്റിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തന്നെ 3 സേനകളുടെയും സംയുക്ത അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ അന്വേഷണം പുരോഗമിക്കുകയാണ്. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ എല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനും കഴിഞ്ഞു. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ വഴി എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹെലികോപ്റ്ററിൽ നടന്നത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അന്വേഷണ സംഘം ഇക്കാര്യത്തിലുള്ള നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ സേനകളുടെ അന്വേഷണമാണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ സേന എന്തായാലും പുറത്തുവിടുന്നില്ല. തൽക്കാലം ഒരു പ്രാഥമിക സൂചനകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യം പ്രതിരോധ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ATCയുമായുള്ള ബന്ധം 12/8 വിച്ഛേദിക്കപ്പെടുകയും പിന്നീട് ഈ ഹെലികോപ്റ്ററുമായുള്ള ഒരു ആശയവിനിമയവും ഇല്ലാതാവുകയും ചെയ്തു. അതിനുശേഷം ഹെലികോപ്റ്ററിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ചില ആശയവിനിമയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുലൂർ വ്യോമതാവളത്തിൽ നിന്ന് വെല്ലിംഗ്ടണിലേക്കൊക്കെ നടന്നിരുന്നു. അതിനിടയിൽ തന്നെ ഗ്രാമീണർ ഹെലികോപ്റ്റർ തകർന്നു വീണു എന്നുള്ള വിവരം സൈനികരെയും അറിയിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാധാരണ VVIP കളുടെ ഹെലികോപ്റ്ററുകൾ പറക്കുമ്പോൾ അതിന് മുമ്പ് ഈ റൂട്ട് ശരിയാണോ എന്നത് പരിശോധിക്കാനായി ചില ഹെലികോപ്റ്ററുകൾ നോക്കാറുണ്ട്. ചെറിയ ഹെലികോപ്റ്ററുകൾ അതിനായി അയക്കാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഹെലികോപ്റ്റർ ഈ ഒരു ഹെലികോപ്റ്റർ പറക്കുന്നതിന് മുമ്പ് അയച്ചിരുന്നോ എന്നുള്ള കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്ത്യയിലെ കരസേന നോക്കുമ്പോൾ ജനറൽ ബിപിൻ റാവത്ത് ഏറ്റവും ഉയർന്ന റാങ്ക് വഹിച്ചിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല സംയുക്ത സൈനിക മേധാവിയാണ്. പ്രതിരോധ സേനകളുടെ എല്ലാം റാങ്കുകൾ നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന റാങ്ക് വഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു സാഹചര്യത്തിൽ അത്തരമൊരു VVIP പറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആ റൂട്ട് ക്ലിയർ ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. സുരൂർ വ്യോമതാവളത്തിൽ നിന്ന് നേരത്തെ ചെറിയ ഹെലികോപ്റ്ററുകൾ അയച്ചിരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നൽകുന്നത്. അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരാണ് 1-2 ചെറിയ ഹെലികോപ്റ്ററുകൾ പറന്ന് ഈ റൂട്ടിന് കുഴപ്പമില്ല എന്നത് രേഖപ്പെടുത്തിയിരുന്നതാണ് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ അങ്ങനെയല്ല, ആ ഹെലികോപ്റ്ററുകൾ പറന്നതായിട്ടുള്ള സൂചനകളില്ല എന്ന് മദ്രാസ് റെജിമെന്റൽ സെന്ററിലെ ചില ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്യുന്നു. ഒപ്പം വെല്ലിംഗ്ടൺ കോളേജിലെ വെല്ലിംഗ്ടൺ ബേസിലെ ഉദ്യോഗസ്ഥർ ഇത് സ്ഥിരീകരിക്കുന്നുമില്ല. അതുകൊണ്ട് ഈ ഹെലികോപ്റ്ററുകൾ നേരത്തെ പറന്ന് ഈ റൂട്ട് ക്ലിയർ ചെയ്തിരുന്നു എന്നുള്ള വിഷയത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങളിൽ ഈ വിഷയത്തിൽ ഇനി വ്യക്തത വരാനുണ്ട്. എന്തായാലും